ബിജു എന്നിവർ. ആദ്യം ആം ആദ്മി പാർട്ടിയുടെ വക്താവ് ജോൺസൺ കറുകപ്പിള്ളയ്ക്ക്. ജോൺസൺ വലിയ രീതിയിലേക്കുള്ള ഒരു പ്രക്ഷോഭത്തിലേക്ക് കടന്നിരിക്കുന്നു. അത് ഇന്ത്യ മുന്നണിയിലെ എല്ലാ പാർട്ടികളും കൂടി ഒരുമിച്ച് കൊണ്ട് അത് ഡൽഹിയിൽ ഒതുങ്ങിത്തീരുന്നില്ല, അത് എല്ലാ ഭാഗത്തേക്കും വ്യാപിക്കുന്ന രീതിയിലേക്കുള്ള ഒരു സമരത്തിലേക്കും എല്ലാം കടക്കുന്നു. ഒറ്റക്കെട്ടായി ഇന്ത്യ മുന്നണിയിലെ പാർട്ടികളെല്ലാം ആം ആദ്മിക്ക് വേണ്ടി സംസാരിച്ചുകൊണ്ടേയിരിക്കുന്നു. വലിയ തരത്തിലുള്ള ഒരു പിന്തുണ, വലിയ തരത്തിലുള്ള ഒരു ധൈര്യം ആം ആദ്മി പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ലഭിക്കുന്നുണ്ടോ ഇപ്പോൾ? തീർച്ചയായും ആം ആദ്മി പാർട്ടിയുടെ ശക്തി എന്താണ്, ആം ആദ്മി പാർട്ടിയുടെ രാഷ്ട്രീയപരമായിട്ടുള്ള നിലപാടുകൾ എന്താണ് എന്ന് രാജ്യം അംഗീകരിക്കുന്ന ഒരു നിലപാടിലേക്കാണ് ഇന്നലെ രാത്രി മുതൽ നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്ത്യ മുന്നണിക്ക് ശക്തി വർദ്ധിക്കുന്നു എന്ന് മാത്രമല്ല, ആം ആദ്മി പാർട്ടിയുടെ ശക്തിയും ആം ആദ്മി പാർട്ടിയുടെ വ്യാപ്തിയും വർദ്ധിച്ചു വരുന്നു എന്നതാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുക. ഇന്നലെ രാത്രി നടന്ന സംഭവത്തെ വിവിധ മുന്നണികൾ അല്ലെങ്കിൽ ഇന്ത്യ മുന്നണിയിൽ പെട്ട സഖ്യകക്ഷികളിൽ ഉൾപ്പെടെ കരുതായിരുന്നു അല്ലെങ്കിൽ കറുത്ത ദിനമായിരുന്നു ഇത് എന്നാണ് പറയപ്പെട്ടത്. കാരണം ജനാധിപത്യത്തെ കാർന്നു തിന്നുന്ന അല്ലെങ്കിൽ ഫാസിസത്തിന്റെ വളർച്ചയ്ക്ക് വേണ്ടി ആക്കം കൂട്ടുവാൻ വേണ്ടി വെമ്പൽ കൊള്ളുന്ന ബി ജെ പി സർക്കാരിന് എതിരെയുള്ള ഒരു വലിയ മുന്നേറ്റമാണ് ഇന്നലെ മുതൽ അല്ലെങ്കിൽ ഇന്ന് പകൽ നമ്മൾ കണ്ടത്. എത്രയോ മുന്നണികൾ അല്ലെങ്കിൽ എത്രയോ പാർട്ടികൾ, പ്രത്യേകിച്ച് കോൺഗ്രസ് പാർട്ടിയും മുന്നണിയും അതുപോലെ തന്നെ സി പി എം ഉൾപ്പെടെയുള്ള ഇടതുപക്ഷ പാർട്ടികളെല്ലാം ശക്തമായിട്ട് കേജ്രിവാളിന് അനുകൂലമായി, എ എ പിക്ക് അനുകൂലമായി ശക്തമായ നിലപാടുകൾ എടുത്തുകൊണ്ട് മുന്നോട്ട് വരുന്ന കാഴ്ച നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇത് തന്നെയാണ് ഇന്ത്യ സഖ്യത്തിന്റെ വളർച്ചയും അല്ലെങ്കിൽ ഇന്ത്യ സഖ്യത്തിന്റെ കരുത്തും എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. ഇന്ത്യ സഖ്യത്തിന്റെ കരുത്തിനെ വെറിപൂണ്ട ബി ജെ പി സർക്കാരിന്റെ ഒരു എന്താണ് ഈ പറയുന്ന കള്ള പ്രചരണം അല്ലെങ്കിൽ കള്ള കേസ് ഉണ്ടാക്കി കേജ്രിവാൾ എന്ന് പറയുന്ന മഹാമനുഷ്യനെ ഈ ഉറിഞ്ചിലടക്കുക എന്ന വലിയ ലക്ഷ്യമാണ് ഇതിന്റെ പിന്നിലുള്ളത്. രണ്ട് കാര്യങ്ങളാണ് ഒന്ന് കാണുന്നത്. ഒന്ന്, നമുക്കറിയാം നമ്മുടെ ഇലക്ട്രൽ ബോർഡുമായി ബന്ധപ്പെട്ട് അടുത്തിടെ ഉണ്ടായിട്ടുള്ള വലിയ വിവാദം, ഈ വിവാദത്തെ മറച്ചു വെക്കുക എന്നത് അതിന്റെ പിന്നിലുള്ള വലിയ രഹസ്യമാണ്. രണ്ടാമത്, ഈ പറയുന്ന കടന്നു വരുന്ന ഇലക്ഷനിൽ ഇന്ത്യ മുന്നണിയെ ഏറ്റവും മുന്നിൽ നിന്ന് നയിക്കുന്ന ശക്തമായ നേതൃത്വത്തിൽ ഒരാളാണ് അരവിന്ദ് കെജ്രിവാൾ എന്ന് പറയും. അദ്ദേഹത്തെ കൂട്ടുവാൻ, അദ്ദേഹത്തെ തുറകിലടയ്ക്കുവാൻ, അദ്ദേഹത്തിന്റെ അന്ധകാരത്തിലേക്ക് മാറ്റി നിർത്തുവാൻ വേണ്ടി ബി ജെ പി നടന്ന ഈ ശ്രമത്തിന്റെ ഏറ്റവും ഒടുവിലത്തെ ഇരയായിട്ട് നമുക്ക് കാണാൻ സാധിക്കും ഈ കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്ത് പറയുക. കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തത് കൊണ്ട് ഇന്ത്യ മുന്നണി തകരുകയോ എ എ പി ഇല്ലാതാവുകയോ ചെയ്യുന്നില്ല എന്ന യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. ഇത്തരത്തിൽ ഇന്ന് നടന്നിട്ടുള്ള പ്രക്ഷോഭ പരിപാടികൾ ഇതൊരു തുടക്കം മാത്രമായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുക. ഇത് രാജ്യവ്യാപകമായി തുടർന്നുകൊണ്ടേയിരിക്കും. കേജ്രിവാളിന് നീതി ലഭിക്കുന്നതുവരെ, കേജ്രിവാൾ പുറം ലോകം കാണുന്നതുവരെ, കേജ്രിവാൾ പുറത്തേക്ക് വെളിച്ചത്തിലേക്ക് കടന്നു വരുന്നതുവരെ ഈ പ്രക്ഷോഭങ്ങൾ തുടരുമെന്ന് നമുക്ക് നേരിട്ട് വ്യക്തമാകുന്ന കാഴ്ചകളാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഫാസിസത്തിനെതിരെ, വർഗീയതയ്ക്കെതിരെയുള്ള ഒരു ഒരു എന്താണ് ശക്തി വർദ്ധിക്കുന്ന ഒരു പ്രസ്താവന അല്ലെങ്കിൽ ശക്തി വർദ്ധിക്കുന്ന ഒരു കാലഘട്ടം അല്ലെങ്കിൽ അത്തരത്തിലുള്ള നേർ കാഴ്ചകളാണ് നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഞാൻ തിരികെ എത്താം. ബി ജെ പി